അധികം ആൾക്കാരിലേക്ക് അറിയപ്പെടാതെ ഊട്ടിയിലേക്ക് എത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗം പേരും എത്തിച്ചേർന്നിട്ടില്ലാത്തൊരു സ്ഥലമാണ് അവലാഞ്ച്. അതും ഊട്ടിയിലെ സ്വർഗം പോലുള്ളൊരിടം. അവിടേക്കുള്ള യാത്രയും അവിടുത്തെ നയനമനോഹരമായ കാഴ്ചകളുമായിരുന്നു നമ്മുടെ കഴിഞ്ഞ യാത്രാ വീഡിയോയിലുണ്ടായിരുന്നത്. ആ കാഴ്ചകൾ അവസാനിക്കുന്നിടത്തു നിന്നുമാണ് ഇന്നത്തെ നമ്മുടെ യാത്രയും കാഴ്ചകളും തുടങ്ങുന്നത്. ഊട്ടിയിൽ നിന്നും വെറും 26 കിലോമീറ്ററുകൾ മാത്രമാണ് അവലാഞ്ചിലേക്ക് എത്തിച്ചേരുവാൻ. നമ്മൾ ഊട്ടിയിലെ എല്ലാ കാഴ്ചകളും കണ്ടു കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ബിൻഷ വ്ളോഗിലെ ഊട്ടിയിൽ നിന്നുള്ള മറ്റൊരു വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അവലാഞ്ച് കഴിഞ്ഞ് തിരിച്ചുള്ള യാത്രയിലാണ്. ഈ അവലാഞ്ചിലേക്ക് വരുവാനേ ഒരു ബസ് സർവീസ് കൂടിയുണ്ട്. ഊട്ടിയിൽ നിന്ന് 11 മണിക്ക് പുറപ്പെട്ട് ഏകദേശം 1 മണിയോടുകൂടി തിരിച്ചു പോകുന്ന രീതിയിലുള്ളൊരു ബസ് സർവീസ് കൂടിയുണ്ട്. അത് കറക്റ്റ് എനിക്കറിയില്ല, അവിടെ പറഞ്ഞതാണ് ബസ് സർവീസ് ഉണ്ടോന്നുള്ളു. ആ ഒരു ഒറ്റ ബസ്സേ ഉള്ളൂ. അപ്പോൾ ബസ്സിലൊക്കെ വരുന്ന ആൾക്കാർക്ക് അവലാഞ്ച് കാണണമെങ്കിൽ അങ്ങനെയും വരാം. അപ്പോൾ ഈ തിരിച്ചു പോകുന്ന വഴിക്ക് ഞാൻ ഈ ഗ്രാമത്തിൻ്റെ 360 ഡിഗ്രിയിലുള്ള വിഷ്വൽസ് കാണിക്കാം. പോകുന്ന വഴിയിലുള്ള അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കും. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന കർണാടക സിരി ഹോർട്ടിക്കൾച്ചർ ഗാർഡനിലേക്കാണ്. സാധാരണ നമ്മൾ ഊട്ടിയിൽ വന്നാൽ പോകാറുള്ളത് റോസ് ഗാർഡനും അതുപോലെ ബൊട്ടാണിക്കൽ ഗാർഡനും ഒക്കെയാണ്. എന്നാൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ ഒരു ഗാർഡനിലേക്ക് വരാറുള്ളൂ. അപ്പോൾ നമുക്ക്, ഞാനും ഫസ്റ്റ് ടൈമാണ്, നമുക്ക് ഇതിനകത്തോട്ട് കയറിയിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് കാഴ്ചകളെന്നുള്ളത് നോക്കാം. ഇവിടെ ടിക്കറ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അഡൽട്ടിന് 50 രൂപയും കിഡ്സിന് 25 രൂപയാണ്. കോളേജ് സ്റ്റുഡൻസിനും ഒക്കെ ഡിസ്കൗണ്ട് ഉണ്ട്. കാർ പാർക്കിങ്ങിന് 50 രൂപയുണ്ട്. നമ്മൾ അവലാഞ്ച് വെച്ച് മീറ്റ് ചെയ്ത് അവരിപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളെ കൂടെ അവർ ഒന്നിച്ചുണ്ട്. എടുത്ത് അപ്പുറത്ത് കൂടെയാണല്ലേ, ഇതിലേ അല്ലായിരുന്നു ഗേസ് കയറേണ്ടത്, അപ്പുറം വഴിയാ കയറേണ്ടത്. അല്ല, ഇതിലെ ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്, അതുകൊണ്ടാണ്. നമ്മളെ ടിക്കറ്റ് പഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ബൊട്ടാണിക്കൽ ഗാർഡൻ പോലെയുള്ള ഒരു സ്ഥലമാണിത്. ഇത് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ പോലെ തന്നെ, അതിന്റെ ചെറിയൊരു വെർഷൻ അല്ലേ. ചെറുതാണ്, അതിനെക്കാട്ടി ചെറുതാണ്. എന്നാലും ആ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പോകാതിരിക്കുന്നല്ലേ ഇത് കാണുന്നതല്ലോ. ഭയങ്കര വലുതാ. നമ്മൾ പടി കയറി മുകളിലേക്ക് പോകാം. അവിടെ എന്തൊക്കെയോ നിർമ്മിതികൾ കാണുന്നു. എന്താണ് ആ നിർമ്മിതി എന്നുള്ളത് നോക്കിയിട്ട് വരാം. ദേ ഒരു ചേച്ചി കുളിക്കുന്നു. കുളിക്കുവോ ചേച്ചി, കുളിക്കുവോ? ആ ശരി, ടിക്കറ്റ് എടുത്ത് അതിനകത്ത് കയറി വന്നപ്പോ ഇത് പൂട്ടിട്ടേക്കാണ്. നോക്കണേ, ഇത് ക്ലോസ്ഡ് ആണ്, ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല. അത് തുറക്കാൻ വഴിയില്ല, ആൾക്കാർ കയറാതിരിക്കാൻ വേണ്ടി. പക്ഷെ മറ്റേ ബൊട്ടാണിക്കൽ ഗാർഡനിലാണെങ്കിൽ ഗ്ലാസ് ഹൗസ് ഓപ്പൺ ആണ്, നമ്മൾ കയറി കാണാൻ പറ്റും. അപ്പൊ നമ്മൾ താഴോട്ട് പോവാം.
രണ്ട് സൈഡിലെ ചെടികൾ കട്ട് ചെയ്ത് നിർത്തിയിട്ട് മതില് പോലെ അതിനകത്ത് കൂടെ നമുക്ക് നടന്നു പോകണം. ഹായ്, ഏ ഹായ് ഹായ് പറ, ഹായ് പറ. താഴേക്ക് ഇറങ്ങി എത്തുമ്പോൾ നല്ലൊരു മൈതാനമാണ്. ഇവിടെ ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാം, ഓടിച്ചാടി കളിക്കാം. ആൾക്കാർ ഒത്തിരി പേര് വന്നിരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. ഈ ഒരു ഗാർഡനും കൂടെ നിങ്ങൾ വന്ന് കാണണം. നമ്മൾ സ്ഥിരം പോകാറുള്ള ബൊട്ടാണിക്കൽ ഗാർഡനും റോസ് ഗാർഡനും ഒക്കെയാണ്. അതിനെക്കാട്ടിയും വ്യത്യസ്തമായിട്ട് മറ്റൊരു ഗാർഡനാണിത്. സാധാരണ നിങ്ങൾ ഊട്ടിയിലേക്ക് വന്നിട്ടുള്ള ആളാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ടിരിക്കണം. ഇതിനകത്ത് ഞാൻ ചെടി പടർത്തും കേട്ടോ, വള്ളിക്കുടല് പോലെ. അപ്പൊ നമ്മൾ ആ വെറൈറ്റി സംഭവത്തിനകത്തേക്ക് എത്തിക്കൊണ്ടിരിക്കണം. നമുക്ക് ഏയ് പട്ടി, അതിനകത്ത് നമുക്കൊന്ന് കയറി നോക്കാം. വാവ്, ഇത് സംഭവം കൊള്ളാട്ടോ. അതിനുള്ളിൽ കൂടെ പോ, ഉള്ളിൽ കൂടെ കയറി അതിലേക്ക് ഇറങ്ങി വരാം. ഇല്ല, ഗ്ലാസ് ഹൗസിനകത്ത് കയറുന്നുണ്ട്. മെയ്സോ, ഇതിന് എന്തൊരു പേര് പറയും, മെയ്സോ ഇങ്ങനെ. കറക്റ്റ് പേര് ഓർക്കുന്നില്ല, അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമ്മളിങ്ങനെ കയറി ഇറങ്ങി പോകുന്നു. ഓ എങ്ങോട്ട് പോയാലും പോയാൽ എങ്ങോട്ടാണോ പോവാ അല്ലേ. അതിലേ കൂടെ അല്ലേ ഇപ്പൊ നമ്മൾ ഇറങ്ങി വന്നത്. സംഗതി ഉഷാറായിട്ടുണ്ട്. ഇനി അതിലേങ്ങ് ഇറങ്ങാം. ഓ, ഇതെന്ത് കഷ്ടപ്പെട്ടായിരിക്കുമല്ലേ ഇത് എനിക്ക് വെട്ടി ഒതുക്കി നിർത്തുന്നത്. പുറത്തെത്തിയോ? ആ ഒരു ഇത് ആ ഊരാക്കൊടുക്കുന്ന വെളിയിലേക്ക് ഇറങ്ങി കേട്ടോ. അവരെവിടെ? ഇതുവഴി അങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോ അവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഒരു തൂക്കുപാലം. അപ്പൊ നമുക്ക് നേരെ അത് കയറാൻ പോവാം. അതുപോലെ താഴെ ഒരു എന്താണ് റിസർവയർ പോലെ ഒരു ചെറിയൊരു കുളവും കാണുന്നുണ്ട്. ഇതിനകത്തോട്ട് വഴിയുണ്ടോ? ടോയ്ലറ്റ് ഉണ്ടല്ലേ. അപ്പൊ ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം. ഇതിന്റെ പുറകിലായിട്ട് ആ പശ്ചാത്തലത്തിൽ കാണുന്ന ഒരു തേയിലത്തോട്ടമാണ്. എന്താ രസമെന്ന് നോക്കിയേ. ഇനി നമുക്കിതിൽ എങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോണം. പൈസ മുതലാവുന്ന ഒരു ഗാർഡൻ തന്നെയാണ്. 50 രൂപ ടിക്കറ്റ് എടുത്താൽ ഒരു നഷ്ടമില്ല. അല്ലെങ്കിൽ ഒരു തടാകം പോലെ. ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെ വെള്ളം വീണ് ഒഴുകി താഴേക്ക് വന്ന് ഇതിനകത്ത് ഫില്ലാവും. ഒരു ആമ്പൽക്കുളം. സ്വിമ്മിംഗ് പൂളാണോ? ഇതിനകത്ത് മീൻ വളർത്തുന്നുണ്ട് കേട്ടോ. മീൻ ഓടിക്കളിക്കുന്ന നമുക്ക് കാണാം. അത് നോക്കി, അതാണ് നമ്മൾ കയറാൻ പോകുന്ന ആ തൂക്കുപാലം. നമുക്ക് ഉടനെ തന്നെ അതിന് മുകളിലേക്ക് പോയിട്ട് അതിൽ കയറാം. ഈ കുളത്തിനകത്തുള്ള മീനാണ് കേട്ടോ ഇത്. നോക്കി എന്തോരം മീനാ, നോക്കി പിടിക്കാൻ പറ്റുമോ? വളർത്തുന്നതാ തോന്നുന്നു. ഹായ്,
ഒരു വാട്ടർ ഫൗണ്ടനിലൂടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തവണ നിങ്ങൾ വരുമ്പോഴത്തേക്ക് എന്തായിരുന്നല്ലോ അത് ഓപ്പൺ ആവും. അപ്പോൾ കുറേ കൂടി അടിപൊളിയായിരിക്കും. മറ്റേ മ്യൂസിക്കൽ ഫൗണ്ടൻ ആ ഷോയ്ക്ക് വേണ്ടി ഉള്ള ഇതാണ് കേട്ടോ, ആ രീതിയിലാണ് അത് ചെയ്യുന്നത്. മ്യൂസിക്കൽ ഫൗണ്ടൻ ഉണ്ടല്ലോ വൃന്ദാവൻ ഗാർഡനിലേക്കുള്ള പോലത്തെ, ആ മൈസൂർ ഒരു ചെറിയ ഫൗണ്ടൻ വരെ ഒരു പമ്പ് വെച്ചിട്ടാണ് അവരത് സെറ്റ് ചെയ്തേക്കുന്നത്. വഴിയൊക്കെ മഴ പെയ്തിട്ട് ഫുള്ള് ചെളിയായി കിടക്കുക. യെസ്, ഇതത് തന്നെ സംഭവം. ഇവിടെ സീറ്റിംഗ് അറേഞ്ച് ചെയ്യും. ഈ സ്റ്റെപ്പ് സീറ്റിംഗ് ആക്കിയിട്ട് ഇവിടെ നിന്ന് മ്യൂസിക്കൽ ഫൗണ്ടൻ ഒരു 6-7 മണിയൊക്കെ ആകുമ്പോഴത്തേ സ്റ്റാർട്ട് ചെയ്യും. വലിയ പൈസ ചാർജും ഇല്ല അല്ലേ, 50 രൂപയല്ലേ ഉള്ളൂ. ഈ പടി മുകളിലൂടെ കയറി വേണം നമുക്ക് അതിന് മുകളിലെത്താൻ. ആ നല്ല സ്റ്റീപ്പായിട്ടുള്ള പടിയാണ്. അതിന് മുകളിൽ നിന്ന് മ്യൂസിക്കൽ ഫൗണ്ടൻ കാണുവാൻ പറ്റുമോ എന്തോ സ്റ്റാർട്ടാകുമ്പോൾ. എന്നാ കൊള്ളായിരുന്നു. ഇങ്ങനെ കയറി വേണം നമുക്ക് തൂക്കുവാലത്തിനകത്തേക്ക് പോകുക. തൂക്കുവാലത്തിൽ ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. പൊട്ടി താഴെ പോവൂ. അടിപൊളി സ്ഥലം കേട്ടോ വരണം. കർണാടക ഗാർഡൻ, ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ ഇനി അടുത്തവണ ഊട്ടിയിൽ വരുമ്പോൾ ഈ ഗാർഡൻ എൻജോയ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ തൂക്കുപാലയിലെ വലിയൊരു അട്രാക്ഷൻ തന്നെയാണ്. ആ ഇവിടെ ഇവിടെ ആടുന്നുണ്ട്, ഇളകുന്നുണ്ട്. ആ ഇത് നോക്കിയേ, ഇവിടെ എന്നാ നല്ലൊരു വ്യൂ ഉണ്ടാവും മ്യൂസിക്കൽ ഫൗണ്ടന്. ഇത് മാത്രമല്ല ഇപ്പുറത്തോട്ട് നോക്കിയാൽ ഈ ഗാർഡൻ ഫുള്ളായിട്ടൊരു വ്യൂ ഉണ്ട്. നോക്കിയേ, ഇതോ അവിടെയാണ് എൻട്രൻസ് വരുന്നത്. അവിടെ നിന്ന് കയറി ഇങ്ങനെ കറങ്ങി ഇതിലെയാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഇത് മധ്യത്തോട്ട് എത്തുമ്പോൾ നന്നായിട്ട് ഇളകുന്നുണ്ട് കേട്ടോ. അപ്പം ചെറിയൊരു പേടി വരും, ഇത്ര ആൾക്കാർ നിൽക്കുന്നുണ്ട്. പിന്നെ ഇളകി വീഴത്തൊന്നുമില്ല. അതാ നല്ല നല്ല കമ്പികളിലാണ് ഇത് ഉറപ്പിച്ചിരിക്കുന്നത്. നല്ലൊരു രസമുള്ളൊരു യാത്രയാണിത് ഇതിൻ്റെ മുകളിൽ കൂടെ. അതുമാത്രമല്ല ചുറ്റും കാണാൻ പറ്റുന്ന ഭയങ്കര രസമുണ്ട്. നമ്മളിതാ പുറത്തേക്ക് എത്താറായി. തേയിലത്തോട്ടം, തേയിലത്തോട്ടത്തിനകത്ത് നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ അത് പറ്റും. കൊളുന്ത് നിന്ന ആൾക്കാർ അവിടെ ഫോട്ടോയ്ക്ക് വേണ്ടി നിപ്പുണ്ട്. അവർ നിർത്തിയിരിക്കുന്നതാ. അപ്പോൾ അത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം. ഇനി നമുക്ക് വന്ന വഴിക്ക് ഓപ്പോസിറ്റൂടെ ഇറങ്ങി അപ്പുറത്തേക്ക് പുറത്തേക്ക് പോവാം. കുറേ അധികം പൂക്കളും ചെടികളും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ലാവൻഡർ പോലെ എന്തോ ഒരു ചെടി ഇവിടെ നിൽക്കുന്നത് നമുക്ക് നോക്കാം. ലാവൻഡർ ആണോ നോക്കട്ടെ. നോക്കിയാൽ നല്ല രസമല്ലേ, നല്ല കളറല്ലേ ഇത്. എങ്ങനെ ഉണ്ടായിരുന്നു ഏ സംഭവം? കളയാൻ പോണ അവ അങ്ങ് കളിക്കുക അതിന്. പോവാം പോവാം, നടന്നു പോവാം. ഇല്ല, നമ്മൾ വന്നിട്ടില്ല. നമ്മൾ വന്നിട്ടില്ല. അതൊന്നും കാണില്ല. എല്ലാം കേറി. ആ ആയി.
നല്ല രസമുണ്ട് കേട്ടോ. യൂക്കാലി അല്ലേ ഇത്? യൂക്കാലി അല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. വലിയ യൂക്കാലി മരമാണ് കേട്ടോ, അതിന്റെ തുഞ്ചത്തൊരു കാക്കക്കൂട്. അത് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. അപ്പോ നമ്മുടെ സുഹൃത്തുക്കൾക്കൊപ്പം ദാ ഊട്ടിയിലെ ഒരു ദിവസത്തെ കറക്കം. മഴ വന്ന് കുളമാക്കിയെങ്കിലും ബാക്കിയുള്ള കാഴ്ചകളും ബാക്കിയുള്ള യാത്രയൊക്കെ അടിപൊളിയാക്കിയതാ. എവരായിരുന്നു? കളറായിട്ടുണ്ട്. ആ നമ്മൾ ഇന്നിപ്പോ പറഞ്ഞു, അതെ പരിചയപ്പെട്ടതേ ഉള്ളൂ. പക്ഷെ നല്ല കമ്പനിയായി. ഈ കുട്ടികളും ഈ ബ്രോയും ഒക്കെ നല്ല കമ്പനിയായിരുന്നു. ബ്രോയുടെ വൈഫാണ് കേട്ടോ അത്. ഇന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരൂ. അപ്പോ വീഡിയോ വൈഫിന്റെ അനിയത്തി അവിടെ. ആ ഇത് വൈഫിന്റെ അനിയത്തി, ഇത് പുള്ളിയുടെ അനിയത്തി, ആ ബ്രോന്റെ അനിയത്തി. അപ്പോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അമർത്ത്. അത് അത് ചെയ്തേക്കണം കേട്ടോ. ഊട്ടിയിൽ വന്ന് പണി കിട്ടിയ എങ്ങനെയൊക്കെയാണ്? മഴ പെയ്ത് കഴിഞ്ഞാല് നമ്മൾ ഈ സ്ഥലങ്ങളിലേക്ക് പോകും. എവിടെയാണ് അവലാഞ്ച്? സൂപ്പർ സ്ഥലമാണ്, സൂപ്പർ സ്ഥലം. നമ്മള് പോയത് വർത്തല്ലേ ആ മഴയത്ത് തന്നെ പോയത്. അപ്പൊ ഓക്കെ, വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ ബൈ. ഫോറസ്റ്റ് കടന്നു പോകേണ്ടി വരികയാണ്. ഓക്കെ ബൈ പറഞ്ഞേക്കു. ബൈ. ഓക്കെ.